ഞങ്ങളെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയോ ആരെയും നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ. അല്ലാഹ് ഇനി ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, വാഹനാപകടത്തിൽ മരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് എന്റെ യുവാക്കളോട് പറയട്ടെ, നിങ്ങൾ നല്ല മോട്ടോർ സൈക്കിൾ വാങ്ങിയിട്ട് അതിന്റെ മേലെ കയറിയാൽ അഹങ്കാരം മനസ്സിൽ ചിലപ്പോ വരും. അതുപോലെ ചിലപ്പോ നല്ലൊരു വണ്ടി കയറിയാൽ ശൈത്താൻ നമ്മളെ വഞ്ചിക്കും, നമ്മുടെ മനസ്സിൽ അഹങ്കാരം വരും. അപ്പോൾ പിന്നെ മറ്റവനോടൊന്ന് മത്സരിച്ചാൽ എന്താ, അവനെ ഒന്ന് ഓവർടേക്ക് ചെയ്താൽ എന്താ, എനിക്കൊന്ന് കടകട കടകട എന്ന് പറഞ്ഞു പോയാൽ എന്താ, ആളുകളൊക്കെ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ എന്ന ഒരു ചിന്ത കൽബിലേക്ക് വരും. ആ ചിന്ത അഹങ്കാരത്തിൽ നിന്നുള്ളതാണ്. നടക്കുമ്പോൾ പോലും അങ്ങനെ ഒരു ചിന്ത വന്നുകൂടെന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? ലാ തംസി ഫിൽ അർളി മറഹാ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ. നിനക്ക് ഭൂമി കീറാൻ കഴിയൂല, നീണ്ടിട്ട് നിനക്ക് പർവ്വതത്തോളം നീളാനും കഴിയില്ല. പർവ്വതത്തോളം നീളാൻ പോയിട്ട് സുബ്ഹാനല്ലാഹ് ഈ കാണുന്ന ബൾബ് മാറ്റണമെങ്കിൽ തന്നെ കോണി വെക്കണ്ടേ നീ? എങ്കിൽ പിന്നെ നിന്റെ നീളത്തിന്റെ കാര്യം എന്ത് പറയാനാ? നിനക്ക് തിന്നാനുള്ള പഴം മൈസൂർ വാഴയുടെ മുൻമേലയുണ്ടെങ്കിൽ പറിക്കാനെത്താതെ തുള്ളി നോക്കുന്നവനല്ലേ നീ? എങ്കിൽ പിന്നെ നിന്റെ കഥ എന്ത് പറയാനാ? അതുകൊണ്ട് നീ അഹങ്കരിച്ചുകൊണ്ട് തുള്ളിച്ചാടി നടക്കണ്ടാം എന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ അപകടം പിടിച്ച വാഹനത്തിന്റെ മേലെ കയറി സുബ്ഹാനല്ലദീ സഖറ ലന ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് എനിക്ക് പാകപ്പെടുത്തി തരുന്നത് റബ്ബാണെന്ന ചിന്തയോടെ ബിസ്മി ചൊല്ലി കാവലാക്കിയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധത വാഴ്ത്തിയിട്ട് അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി വാഹനമോടിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ ായ നീ മോട്ടോർ സൈക്കിളിന്റെ മേലെ കയറിയിട്ട് ചടപടയാക്കിയിട്ട് അഹങ്കാരത്തിന്റെ പോക്ക് പോകുന്നുണ്ടോ ചെറുപ്പക്കാരാ? എങ്കിൽ നീ ആ പോക്കിലങ്ങ് മരണപ്പെട്ടു പോയാൽ നീയും ആത്മഹത്യയുടെ അതേ മാർഗത്തിലാണ് കേട്ടോ. ചിലപ്പോ പണ്ഡിതന്മാർ അപകടം പറ്റി മരിച്ച വീട്ടിൽ വന്നിട്ട് അപകടം പറ്റി മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നീ തെറ്റിദ്ധരി, അത് അപകടത്തിൽ മരിച്ചവർക്കാണ്. നീ അപകടം വലിച്ചു വരുത്തിയതാണ്, വിളിച്ചു വരുത്തിയതാണ്, നീ അപകടമുണ്ടാക്കിയതാണ്. നിനക്ക് ഷഹീദിന്റെ കൂലിയല്ല ആത്മീയത്തിയുടെ തെറ്റ് വരാനാണ് കാരണമാകുന്നത്. റബ്ബ് കാക്കട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാർ വാഹനമോടിക്കുമ്പോ നന്നായി ശ്രദ്ധിക്കണമെന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്.